പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഡയറക്റ്റീവ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചില ഗ്രൂപ്പുകൾ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനോട് ബന്ധത്തിലാണ് ചില കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കുവാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത്. ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അനധികൃതമായിരിക്കുന്ന ആരാധനാലയങ്ങൾ പൂട്ടിക്കെട്ടണം എന്നാണ്. ഇവിടെ അനധികൃതമായത് എന്ന് പറയുമ്പോൾ അതിന് വ്യക്തിപരമായ ഒരു ഡെഫിനിഷൻ, വ്യക്തമായ ഒരു ഡെഫിനിഷൻ നൽകേണ്ടതായിരിക്കുന്നു. ആ ഡെഫിനിഷൻ കവലകൾ തോറും ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ആരാധനാലയങ്ങളാണ്. അതായത് നല്ല ഇരട്ടച്ചങ്കുള്ള ചെറുപ്പക്കാര്, നല്ല ആരോഗ്യമുള്ള അരോഗദൃഢഗാത്രരായ ആളുകൾ, അവരെ കൈകൊണ്ട് മേയ്ചൊറിയാതെ ഈ സുവിശേഷ വേല ഒരു വാണിഭമാക്കി, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു വാണിഭ മാധ്യമമാക്കി സുവിശേഷ വേലയുടെ പേരിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് പല കലാപരിപാടികൾ ചെയ്ത് നാട്ടുകാർക്ക് വലിയ ശബ്ദ മലിനീകരണവും അതുപോലെ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു സ്നേഹിതനായിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം അഡ്വക്കേറ്റ് കെ ജെ മനു എന്ന് പറയും, അദ്ദേഹം വാഴമുട്ടം സ്വദേശിയാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് ഒരു പത്രവാർത്ത, ഒരു ശകലം അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് ടൈം ലൈനിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, ബിനു വാഴമുട്ടം എന്ന് പറയുന്ന ആള് പത്തനംതിട്ട എൻഫീൽഡ് ഷോറൂമിന്റെ മുകളിലായി അദ്ദേഹത്തിന്റെ ആരാധന നടത്തിയിരുന്ന ആരാധനാ സെന്റർ അടച്ചുപൂട്ടാൻ കളക്ടർ ഓർഡർ കൊടുത്തു എന്നാണ് അദ്ദേഹം ഒരു പത്ര വാക്കുറിപ്പ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു പ്രവാചകനല്ല, കാരണം പ്രവചനം എന്ന് പറയുന്നത് എന്താണെന്ന് വളരെ വ്യക്തതയോടെ ദൈവവചനത്തെക്കുറിച്ച്, ദൈവവചനത്തിൽ എനിക്ക് വ്യക്തത ഉള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ വാട്ട് ഈസ് ബിബ്ലിക്കൽ പ്രൊഫസി ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് റിലവൻസ് ടുഡേ എന്ന വളരെ വ്യക്തമായ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് പ്രവചനമില്ല, പ്രവാചകന്മാരുമില്ല, ഉള്ളത് കള്ളപ്രവാചകന്മാരും ഉദരപൂർണ പ്രവാചകന്മാരുമാണ് എന്ന് നിരവധി പ്രാവശ്യം ഞാൻ ദൈവവചനത്തിൽ തെളിവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രവചനത്തെ ഉദരപൂർണ മാർഗമായി കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾക്ക് എന്റെ പ്രസന്റേഷൻ അരോചകമായി തോന്നുകയും അവരെ ചീത്ത പറയുകയൊക്കെ ചെയ്യും. അപ്പൊ പ്രവാചകനല്ല എങ്കിലും പ്രവചനത്തിന്റെ ആത്മാവിനിൽ വസിക്കുന്നതുകൊണ്ട് ഞാൻ കഴിഞ്ഞ നാളിൽ പറഞ്ഞു, ഈ സ്വൽപ്പടി വിദ്യ കാര്യപരിപാടികൾ മുമ്പോട്ട് പോയാൽ അനധിവിദൂര ഭാവിയിൽ നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റിക്ക്, പ്രത്യേകിച്ച് ഈ സോ കോൾഡ് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകൾക്ക് വലിയ പ്രയാസങ്ങൾ നമ്മുടെ ഈ രാജ്യത്തുണ്ടാകും. നിയമം കൊണ്ട് തന്നെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ പല സംവിധാനങ്ങളും ഗവൺമെന്റ് തടയുകയോ കോടതി തടസ്സപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു പ്രവചനം പോലെ ഞാൻ കഴിഞ്ഞ നാളുകളിൽ പല പ്രാവശ്യം പ്രസ്താവിച്ചിട്ടുണ്ട്. ഇന്ന് കോടതി അതേക്കുറിച്ച് പരാമർശവും നൽകിയിട്ടുണ്ട്. അനധികൃതമായ ആരാധനാലയങ്ങൾ അടച്ചു കൂട്ടണമെന്നാണ് ഗവൺമെന്റ് സെക്രട്ടറി, അതായത് ഗവൺമെന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ പോലീസ് മേധാവിയും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഹൈക്കോടതി പരാമർശിച്ചിട്ടുണ്ട്. എന്താണ് ഈ അനധികൃതമായ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ കൂണും മുളയ്ക്കുന്ന പോലെ അരിക്കൂണും കൊണ്ട് കൂണുണ്ട്. ഈ അരിക്കൂണെന്ന് പറയുന്ന കൂണ് ഒരു പ്രത്യേക സമയത്ത് ഈ ഞൊരിഞ്ഞൊരായി ഇങ്ങനെ ഭൂമിയിൽ കിളിച്ചു വരുന്ന ഒരു പ്രത്യേക സൈസ് ചെറിയ ആ കൂണാണ്. അത് തോരം വയ്ക്കാനൊക്കെ നല്ലതാണ്. ഞാനെൻ്റെ ബാല്യകാലത്തൊക്കെ തോരം വെച്ച് കൂട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ അത് കൂട്ടാൻ വെച്ച് തന്നിട്ടുണ്ട്. ഞാൻ കൂട്ടിയിട്ടുണ്ട്. അരിക്കൂണ് പോലെ ഇങ്ങനെ മുളച്ചു വരുന്ന ധാരാളം ആരാധനാലയങ്ങളുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഏതൊരു ഭാഷയാണെന്ന് എനിക്കറിയാൻ വയ്യ, ഒരു സ്ത്രീയെ തിരുവല്ല ബേസ് ആണെന്നാണ് അവർ പറയുന്നത്. ഇന്ന് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ആ സ്ത്രീയെ, അവർക്ക് എന്തോ ചില പ്രയാസങ്ങൾ, അവരുടെ മക്കളുടെ പഠനമോ മറ്റെന്തോ കാര്യങ്ങളോ സംബന്ധിച്ച് ഈ പാസ്റ്ററുടെ അടുക്കൽ ചെന്നു. അപ്പോൾ ഈ പാസ്റ്ററുടെ ചെന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു,
എന്റെ ടി വി പ്രോഗ്രാമിന് സ്പോൺസർ ചെയ്താൽ മാത്രമേ ഈ കാര്യം സാധിക്കുകയുള്ളൂ, കാര്യം ദൈവം ചെയ്തിരുള്ളൂ. ഞാൻ ഓർക്കുകയായിരുന്നു ഈ പ്രഭുത്വ കേരളം, വിദ്യാസമ്പന്നമായ കേരളം എന്നൊക്കെ പറയുന്ന ഈ സ്ഥലത്ത് ഈ പെണ്ണുങ്ങളും മറ്റും ഇത്രയും വഞ്ചിക്കപ്പെട്ടു പോകുന്നല്ലോ. ആദാമല്ല ഹവ എത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത് എന്ന് തിമോത്തിയോസ് ലേഖനത്തിൽ ആദാം ഈ ആദാമിന്റെ ഭാര്യയായിരുന്ന ഹവയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീകൾ ഇന്നും വഞ്ചിക്കപ്പെടുകയാണ്. ഈ സ്ത്രീയെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ പാസ്റ്റർ പറഞ്ഞു, എന്റെ ടെലിവിഷൻ പ്രോഗ്രാമിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ. സ്വർഗത്തിലെ ദൈവം ഒരുത്തന്റെ പ്രാർത്ഥനയ്ക്കോ ആവശ്യത്തിനോ അതിന് മറുപടി നൽകുന്നത് വേറൊരുത്തന്റെ കച്ചവട സ്ഥാപനത്തിന് വേണ്ടി പണം മുടക്കിട്ട് അതിന്റെ പാരിതോഷികം എന്ന നിലയിൽ ദൈവം ചെയ്യുന്നു പറയുമ്പോൾ ഇത് വഞ്ചനയാണെന്ന് മനസ്സിലാക്കാൻ വാസ്തവത്തിൽ സാധിക്കണ്ടേ? ഏതായാലും ഈ ബുദ്ധികെട്ട സ്ത്രീയെ കോഴഞ്ചേരി ചെന്നിട്ട് അവരുടെ മാല പണയം വെച്ച് 14,000-13,000 രൂപ എടുത്ത് ഫെഡറൽ ബാങ്ക് വഴി അത് ഈ പാസ്റ്ററുടെ പേരിൽ അയച്ചു കൊടുത്തു. പക്ഷെ അവരുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചില്ല. ആ കുറെ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്ന ശബ്ദരേഖയെ അവിടെ ഞാൻ കേട്ടത്. അത് ഞാൻ ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾക്ക് അയച്ചു തന്ന പൈസയുടെ റിസീറ്റ് എന്തെങ്കിലുമുണ്ട്, ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കേസ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞറിയാവോ, നിങ്ങൾ അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ മക്കൾ ഹോസ്പിറ്റലാവുകയോ ഇതിനേക്കാൾ വലിയ ഇരട്ടി പണം ആശുപത്രി വഴി നിങ്ങൾക്ക് ചെലവാകേണ്ടതായി വരും. അങ്ങനെ വന്നാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. അപ്പം ഇത് മനുഷ്യനെ ഭീഷണിപ്പെടുത്തുക. ഇതുപോലെയുള്ള കള്ളപ്പാസ്റ്റർമാര് കർത്താവ് യേശു ക്രിസ്തുവിനെ കച്ചവട ചരക്കാക്കി മാറ്റിക്കൊണ്ടാണ് ഇന്ന് ക്രൈസ്തവ ലോകം മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കവലകൾ തോർ നല്ല ഇരട്ട ചങ്ങുള്ള ഇരുമ്പൊലൊക്കെ പോലിരിക്കുന്ന ചില യുവ സഹോദരന്മാര് പാസ്റ്റർമാരായിട്ട് അങ്ങ് പ്രത്യക്ഷപ്പെട്ട ശേഷം ഈ കഴിഞ്ഞ 2.5 വർഷക്കാലം കോവിഡിന്റെ ദുരന്തകാലത്ത് ഈ മാളത്തിനകത്ത് ഒളിച്ചിരുന്ന ഈ കള്ളപ്പാസ്റ്റർമാർ ഇപ്പൊ കോവിഡ് ഒന്ന് ശമിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്, മകനെ നിന്നെ വെള്ളിത്തിരയിൽ ലോകത്തിന്റെ 5 വൻകരകളിലും അറിയപ്പെടുന്ന ഒരു സിനിമാ താരമായി നിന്നെ ഉയർത്താൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, നിന്റെ അപ്പനും അമ്മയും തമ്മിൽ പരസ്പരം പിരിയുകയല്ല, കോടതിയിലെ കേസുകളെല്ലാം അത് പിൻവലിക്കാൻ പോവുകയാണ്. അവർ ഒന്നിച്ച് നിങ്ങളുടെ വീടിന്റെ തട്ടുമ്പുറത്തിന്റെ കീഴിൽ സമാധാനമായി ജീവിക്കാൻ പോവുകയാണ്, നിന്റെ വീട്ടിൽ സമാധാനം വരാൻ പോവുകയാണ്. അയ്യോ, ഇതുപോലെയുള്ള നല്ല ഇരട്ടച്ചങ്കുള്ള പാസ്റ്റർമാരാ, നല്ല ബലിഷ്ഠന്മാരായ ആൾക്കാരാ, ഭാഷാൻ കൂറ്റന്മാർ പോലെ പിടിക്കുന്നത് എന്നെ പോലെയല്ല, മെലിഞ്ഞ് മിശ്രമിലെ പശുവിനെ പോലെ ഇരിക്കുന്നത് എന്നെ പോലെയല്ല ഇവര്. അപ്പൊ ഇവന്മാർക്ക് കൈകൊണ്ട് 5 പൈസയുടെ പണി ചെയ്യാൻ വയ്യ. ഈ പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്ത് ഈ കള്ളപ്രവചനവും കള്ളരോഗശാന്തിയും ഇറങ്ങിയിരിക്കുകയാണ്. വേറൊരുത്തം പറയുന്നതിനറിയാവോ, ഇതാ ദൈവം ഇന്ന് നിന്റെ വീടിനെ സന്ദർശിക്കാൻ പോകുകയാണ്. വേറൊരു ഒരു പ്രായമുള്ള തള്ളയെ വിളിച്ചുകൊണ്ട് ഈ തള്ളയെ വിളിച്ച് പറയുകയാണ്, ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഒരു സഹോദരി വളരെ മനോവേദനയോടെയാണ് കടന്നു വന്നിരിക്കുന്നത്. വന്നിരിക്കുന്നത് തന്റെ മകന്റെ മദ്യപാനം അത് നിർത്താൻ വേണ്ടിയാണ്. മദ്യപാനം നിർത്താൻ വേണ്ടി വന്നിരിക്കുന്ന ഈ സഹോദരി, നിങ്ങൾക്കൊരു മകനുണ്ട്, നീ ആ സ്ത്രീയെ ചെന്ന് പിടിച്ചു, നിങ്ങളെക്കുറിച്ചാണ് ഇന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ ഇദ്ദേഹം നമ്മുടെ സിനിമാ സൂപ്പർ സ്റ്റാർ ആയിരുന്ന മോഹൻലാലിന്റെ ഡ്രൈവറായി സേവനം ചെയ്ത ഒരാളായിരുന്നു, പക്ഷെ അവൻ വലിയ മദ്യപാനിയാണ്. ഇന്ന് ഈ മദ്യപാനം ഇവിടെ അവന്റെ നിർത്താനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാര്യം എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പോലും. ഇങ്ങനെ ആ സ്ത്രീ അവിടെ ഇരുന്നത് അവരപ്പോഴത്തേക്കും ശരിയാ ശരിയാന്ന് പറയുന്നുണ്ട്. വേറൊരു കള്ളപ്പാസ്റ്റർ ഇത് സിനിമാ നടനാക്കി നിന്നെ മാറ്റാൻ പോകുന്നു, ഇപ്പോൾ തന്നെ ഒരു സിനിമാക്കാരന്റെ കൂടെയാണ് നീ യേശുവിന്റെ കാര്യം കൊണ്ട് നോക്കിക്കോണം, നിന്നെ സിനിമാ താരമാക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം സത്യമാണോ? പറഞ്ഞു സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ 2.5 വർഷക്കാലം ഈ ഒരൊറ്റ രോഗശാന്തി ആർക്കും കൊടുക്കാഞ്ഞ 2.5 വർഷക്കാലം ഒരു പ്രവചനവും പ്രവചിക്കാതെ അതാത് മാളങ്ങൾ ഒളിച്ചിരുന്ന ഈ കള്ളന്മാരെല്ലാം ഇപ്പോൾ എഴുന്നേറ്റ് വന്ന ശേഷം വീണ്ടും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ മലയാളിയെ കുറിച്ച് ചിന്തിക്കുക, ഇത്ര ബുദ്ധികെട്ട മനുഷ്യായി പോയല്ലോ. എന്തുമാത്രം ചതിവ് സംഭവിക്കുകയും എന്ത് പൈസ നഷ്ടമാകുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ ദീർഘകാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ലീകുക. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ നിങ്ങൾക്കറിയാം, യാതൊരു വിധമായ ചൊൽപ്പടി വിധിയും ഇവിടെയില്ല. അതായത് അത്ഭുത രോഗശാന്തിയില്ല, പ്രവചനങ്ങളില്ല, ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഞാൻ തന്നെ 5 വൻകരകളിലേക്ക് അയക്കാൻ പോകുന്നു, ഞാൻ തന്നെ വലിയ സിനിമാ നടനാക്കാൻ പോകുന്നു, ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ശക്തമായി സംസാരിച്ചു,
ആ നിന്നെക്കുറിച്ച് പ്രത്യേകമായൊരു ദൂത എനിക്കുണ്ട്, ഇതൊന്നും ഞാൻ ഇവിടെ നിന്ന് പറയാറില്ല. എൻ്റെ ഈ മുറിയിൽ ഇരുന്നുകൊണ്ട് വളരെ ലളിതമായ നിലയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുക. ഒരൊറ്റ സഹോദരിമാരോ സഹോദരന്മാരോ എന്നെ വിളിച്ച് സഹോദരൻ ഏതെങ്കിലും പണമോ മറ്റാവശ്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ഞാൻ അവരോട് സപ്ലിക്കേഷൻ ചെയ്യാറുമില്ല. ഇവരുമാരൊക്കെ വാസ്തവത്തിൽ ഈ സ്വർണമൊക്കെ കൊണ്ട് പണയം വെച്ച് കൊണ്ടുപോയി കൈ കൊടുക്കുകയാണ് ഇവർക്ക്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നിന്റെ പൈസ വാങ്ങിച്ച ശേഷം നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പാരിതോഷികമായിട്ടൊരു സംഭാവന നൽകുന്ന ദൈവമാണ് നിന്റെ ദൈവമെങ്കിൽ ചങ്ങമ്പുഴ പാടിയ പാട്ടല്ലേ വാസ്തവത്തിൽ നിങ്ങളെക്കാട്ടും നല്ലത്? ചങ്ങമ്പുഴ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം ഇപ്രകാരം പാടി, രണ്ടു തൊട്ട് ഏകയിൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം, പാൽപായസം നൽകി സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നൽകുവാൻ ഈശ്വരനോ, കൂതാശ ഏകയിൽ കൂസാത ഭാവിയിൽ കൂറുകാട്ടിടുന്നവൻ എന്ത് ദൈവം? കഷ്ടം മതങ്ങളെ, നിങ്ങൾ തൻ ദൈവങ്ങൾ നട്ടല്ലൊടിഞ്ഞ നപുംസകങ്ങൾ. ചങ്ങമ്പുഴ പാടിയതായത് അദ്ദേഹത്തിന്റെ പതിഥി പറഞ്ഞാൽ, മതങ്ങളെ നിങ്ങൾ വാർത്തുണ്ടാക്കുന്ന ഈ ദേവി ദേവന്മാർ എന്ന് പറയുന്നത് നട്ടല്ലൊടിഞ്ഞ നപുംസകങ്ങളാണ്, ആണും പെണ്ണും അല്ലാത്ത ജീവികളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയപ്പെടുന്നത്. നിങ്ങൾ നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ കഴിയാത്തൊരു പ്രാർത്ഥന വേറൊരു പ്രാർത്ഥിച്ച് അവനെ ടി വി പ്രോഗ്രാമിന് വേണ്ടി കാശ് സ്വർണം കൊണ്ടുവന്ന് ഫെഡറൽ ബാങ്കിൽ പണയം വെച്ചിട്ട് അവിടുന്ന് നിങ്ങളെ നെഫ്റ്റ് വഴി അയച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കള്ളനാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുമ്പോൾ, ഏത് ആത്മാക്കളെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളോ എന്ന് വിവേചിച്ചറിവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കള്ളപ്പാസ്റ്റർമാർ പറയുന്ന നടക്കുക, എക്സ്റേ വിഷൻ, റിമോട്ട് വിഷൻ മുതലായ വിഷനിൽ കൂടെ വിഷനുകൾ പ്രവചിച്ച് സ്ത്രീകളുടെയും മറ്റും ബലഹീനമായ മനസാക്ഷിയെ ചൂഷണം ചെയ്ത് കാശു വാങ്ങിക്കുന്ന കള്ളന്മാരായ ആളുകൾ ഇന്ന് വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കള്ളന്മാരായ ആളുകൾ വാസ്തവത്തില് യേശു ക്രിസ്തുവിനെ വാണിഭശാലിയാക്കിയിരിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ താൽ പറയുന്നു. അപ്പോൾ ഒരുത്തം പറയുന്നത് രാവിലെ അറിയോ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നേരിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവന്റെ കൂടെ നടക്കുകയാണ്. ഇന്ന് രാവിലെ ഈ ദിവസവും കോമഡി ഇടുന്ന എന്റെ സ്നേഹിതനും സണ്ണി മാധ്യവ് പുതുക്കൂടി, അദ്ദേഹത്തിന്റെ ലേഖനം ഞാൻ വായിക്കുന്ന അദ്ദേഹത്തിന്റെ കൊമേഡിയൻ നോവൽ സ്റ്റൈലുള്ള റൈറ്റർ വായിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പറയാണ്, സാത്താന്റെ പകുതി പോലും ജീവിത വിശുദ്ധി ഇല്ലാത്ത ചില പാസ്റ്റർമാർ അവരെ ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചപ്പോൾ അതേ ഇത് എഴുതിയപ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഒരു സംശയം തോന്നി. ഇപ്പൊ സാത്താൻ ജീവിത വിശുദ്ധി ഉള്ള, സാത്താന്റെ അത്ര പകുതി പോലും ഇല്ലാത്തെന്ന് പറയുമ്പോൾ സാത്താൻ കുറച്ച് ജീവിത വിശുദ്ധി ഉണ്ടെന്നാണ് പുതുക്കുടി ഇപ്പൊ പറയുന്നത്. അത് പുതുക്കുടിയുടെ ദൈവശ്വാസം, എനിക്കറിയാൻ വയ്യ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ പിശാ ഈ പുതുക്കുടി എഴുതിയ കാര്യം ശരിയാണ്. ഇവിടെ ഈ ആ ദൈവസന്നിധിയിൽ ദൈവത്തിനൊരു മനുഷ്യന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ ദൈവത്തിന് കൈക്കൂലി ആവശ്യമുണ്ടോ? രണ്ട് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചുണ്ടിച്ചിരിക്കുന്നവനാണോ ദൈവം? പാൽപായസം നൽകിയാൽ സ്വർഗത്തിലേക്ക് പാസ്പോർട്ട് നൽകുന്നവനാണോ ദൈവം? കൂതാശ നൽകിയാൽ കൂസാതെ ഏത് ഭാവിയിലും കൂറ് കാട്ടുന്നവനാണോ ദൈവം? ഇത് വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. നിങ്ങളുടെ ദുർബലമായ മനസ്സാക്ഷിയെ, ബലഹീനമായ മനസ്സാക്ഷിയെ ചൂഷണം ചെയ്യുന്ന ഇതുപോലെയുള്ള കള്ളപ്രസ്ഥാനങ്ങളെയും കള്ളപാസ്റ്റർമാരെയും തിരിച്ചറിയാൻ നിങ്ങൾ സാധിക്കണം. ബഹുമാനപ്പെട്ട കോടതിയുടെ ഇന്നത്തെ ഡയറക്റ്റീവ് ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. കാരണം കവലതോറും കൈകൊണ്ട് മേയ്ചൊറിയാതെ നല്ല കരിങ്കൽ കൂടം കൊണ്ട് കരിങ്കല്ലിൽ അടിച്ച് പൊട്ടിച്ച് ജീവിക്കാൻ ആരോഗ്യമുള്ള പാസ്റ്റർമാരെ ഇതുപോലെ ഇങ്ങനെ ഓരോ കള്ളപ്രവചനവും കള്ളരോഗശാന്തിയുമായി ഇറങ്ങിയിട്ട് വിശ്വാസികളെ ചൂഷണം ചെയ്ത് അവരുടെ കാശ് വാങ്ങിച്ച് രാജകുമാരന്മാരെ പോലെ ജീവിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കവലകൾ തോറും എവിടെയെങ്കിലും ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗിന്റെ ഒക്കെ അകത്ത് മേളിൽ കയറി ഒരു വർഷിപ്പ് സെന്ററിനെ സ്ഥാപിക്കുക, നാനാവഴിക്കൂടെ ആളുകളെ വശീകരിക്കുക, വരുത്തുക. ദൈവം നിങ്ങളെക്കുറിച്ചൊരു ദൈവത്തിന് പ്രത്യേകമായ പദ്ധതിയുണ്ട്. ഇന്ന് നിന്നെക്കുറിച്ചൊരു പ്രത്യേകമായ സന്ദേശം ദൈവം എന്നെ അറിയിച്ചിരിക്കുന്നു. അത് നിന്നോട് പറയുവാൻ ഞാൻ ബന്ധപ്പെടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നേരിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ ദുർബലമായ മനസാക്ഷിയെ നിങ്ങൾ എന്ത് ചെയ്യുക? ചൂഷണം ചെയ്യുകയാണ്. അങ്ങനെ ചൂഷണം ചെയ്യുമ്പോൾ നാളെയുടെ നാളുകളിൽ ഇവിടുത്തെ കോടതിയും നിയമവ്യവസ്ഥയും അതുപോലെ ഇവിടുത്തെ ഭരണകൂടവും ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആൾക്കാർ, സത്യ ക്രിസ്ത്യാനികൾക്ക് പോലും ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത അന്തരീക്ഷം നിങ്ങൾ ചില ആൾക്കാർ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇവിടെ കവലകൾ തോറിഞ്ഞു കൂടെ കൈകൊണ്ട് മേജോറിയാതെ ഒരു ചെറിയ പ്രാർത്ഥനാലയം തുടങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്യഭാഷാ ഭാഷണം, കള്ളപ്രവചനം, കള്ളരോഗശാന്തി ഇത് മൂന്നും ഉണ്ടെങ്കിൽ നയാ പൈസയുടെ ജോലി ചെയ്യാതെ ഇഷ്ടം പോലും പൈസ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഈ കാലഘട്ടങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ അത്ഭുത സിദ്ധന്മാരായ രോഗശാന്തിക്കാർ ധാരാളമുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, രോഗശാന്തിക്ക് ഞങ്ങൾ എതിരാണോ? ഞങ്ങൾ ഒരിക്കലും എതിരല്ല. ഞാൻ ഒരിക്കലും രോഗശാന്തിക്ക് എതിരല്ല. ഞാൻ എത്രയോ പ്രാവശ്യം എന്റെ വൈഫിന്റെ അത്ഭുതകരമായ രോഗസൗഖ്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അനുഭവ സാക്ഷിയുണ്ട്. എന്റെ ജീവിതാനുഭവ കുറിപ്പ് എഴുതിയപ്പോൾ ആ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്.
ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ പറയുന്നുള്ള അത്ഭുതമാണോ ദൈവം ചെയ്യുന്നത്? അപ്പോൾ ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കണം. ദൈവം നിങ്ങളോട് എന്ത് സംസാരിച്ചു? ദൈവം ഒരു മനുഷ്യനോടും ഈ കാലയളവിൽ നേരിട്ട് ഇങ്ങനെ ഒരു സന്ദേശം സംസാരിക്കാറില്ല. മാത്രമല്ല, ദൈവം നിങ്ങൾ ചില ആളുകളെ മാത്രമാണോ ഈ പറയപ്പെട്ട സംവിധാനത്തിനടിയാക്കുള്ളൂ? ഞാൻ ചോദിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ ഒരു ടി വിക്കാര് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നിങ്ങളെ ചലഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ജർമ്മന മുച്ചറിയുള്ള കാലിലും മന്ദുള്ള ഒരു രോഗിയെ സൗഖ്യമാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകരം രോഗശാന്തിയുടെ കോടീശൻ എന്ന് പറഞ്ഞ് അവര് ഇപ്പോൾ നിങ്ങളെ ചലഞ്ച് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോയി ഗാന്ധി പാർക്കിൽ പോകാൻ? നിങ്ങൾ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? നിങ്ങൾ ആരുടെ കണ്ണിലാണ് ഈ പൊടിയിടുന്നത്? ഇവിടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ലോകം മുഴുവൻ ഇവിടെ ഈ എത്രയോ ആശുപത്രികളാണ്. എൻ്റെ ബാല്യകാലത്ത് പത്തനംതിട്ട ജില്ലയിൽ ക്രിസ്ത്യൻ മെഡിക്കൽ സെൻ്ററും കോട്ടയംകാരൻ്റെ ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലും കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായത് ഇവിടെ മാലക്കര ഹോസ്പിറ്റലാണ്. ഇന്ന് പൊയ്യാനി ഹോസ്പിറ്റൽ, മുത്തൂറ്റ് ഹോസ്പിറ്റൽ, പുഷ്പഗിരി ഹോസ്പിറ്റൽ, തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ നോക്കുന്നിടത്ത് മുഴുവൻ ആശുപത്രിയാണ്. അടുത്ത സമയത്ത് ഞാൻ കോട്ടയത്ത് സന്ദർശിച്ചു. കോട്ടയത്ത് ഒരു 10 കിലോമീറ്ററിനകത്ത് എത്രയോ ഹോസ്പിറ്റലുകളാണ് ഉള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ രോഗശാന്തി എന്ന് പറയുന്ന സംവിധാനം ഈ പറയപ്പെട്ട ചൊൽപ്പടി വിദ്യയെക്കൂടെ നൽകുന്നതാണെങ്കിൽ ഇത്രയും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ കെട്ടിപ്പടുക്കേണ്ട ആവശ്യം എന്താ? ഈ MRIയുടെയും CT സ്കാനിൻ്റെയും ആവശ്യം എന്താ? പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ചികിത്സ കൊണ്ടും മറ്റും ദൈവത്തിന് സൗഖ്യം നൽകാൻ കഴിയും. അങ്ങനെ ചെയ്യത്തില്ലെന്ന് ഞാനൊരിക്കലും പറയുന്നില്ല. പക്ഷേ നിങ്ങളൊക്കെ നാണമില്ലേ വാസുദേവി? പാവപ്പെട്ട വിശ്വാസികളുടെ കാശ് കീശയിലാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ചൊൽപ്പടി വിദ്യകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ. ഈ ചൊൽപ്പടി വിദ്യകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിലാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തിപരമായി സംസാരിച്ചു എന്നൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സഭായുഗത്തിൽ ചെയ്യുന്ന ശുശ്രൂഷ ഏതെങ്കിലുമൊക്കെ മനുഷ്യരുടെ കടഭാരങ്ങൾ മാറ്റിക്കൊടുക്കുക, ഏതെങ്കിലും നില ചില ആളുകളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക, അതിനെ അവരുടെ ചില കൈകൂലി വാങ്ങിക്കുക, ഇതൊക്കെയാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജോലി? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജോലി പാപത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യനെ ബോധം വരുത്തുക. ബോധം വരുത്തിയിട്ട് പാപിയെ മാനസാന്തരത്തിലേക്ക് ആനയിക്കുക, ക്രൂശൻ്റെ ദർശനം അവന് നൽകുക, കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുവാൻ അനുദപിച്ച് പാപം വെച്ച് പറയുന്ന പാപിയെ അതിനായി ഒരുക്കുക. അങ്ങനെ രക്ഷിക്കപ്പെട്ടു വരുന്ന വിശ്വാസികളെ ജീവിത വിശുദ്ധിക്ക് വില കൽപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടിയായി ഒരുക്കി ദൈവസന്നിധി ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തുക. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. അല്ല, നിങ്ങൾ പറയുന്ന ജോലി എന്നല്ല പരിശുദ്ധാത്മാവിൻ്റെ ജോലി. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹം, ഞാൻ ഈ ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ട ആവശ്യം എന്താ കാര്യം? അത് ഞങ്ങളുടെ ബന്ധുക്കോസ് അല്ലെന്ന്, ഇത് ഞങ്ങളുടെ ഗർഭമല്ല, എൻ്റെ ഗർഭമല്ല എന്ന് പലയിടത്തും പറഞ്ഞ പോലെയാണ്. അതങ്ങനെ നിങ്ങൾ വെറുതെ പറയുന്ന കാര്യമല്ലയോ? നിങ്ങൾ അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് വേദികൾ കൊടുക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കുന്ന പ്രിയ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യാതൊരു കാരണവശാലും ഇതുപോലുള്ള വ്യാജ പ്രവാചകന്മാരുടെ പിന്നാലെ നടക്കരുത്. ഇന്ന് ലോകത്തിൽ അങ്ങനൊരു പ്രവചനമേ ഇല്ല. നാളെ എന്ത് നടക്കുമെന്ന് ഞാൻ അറിയുന്നില്ല, നാളെ എന്നെ കരുതുന്നു എന്നറിയുന്നു. ടുമോറോ വാട്ട് മേ ബിഫോർ വി ഡു നോട്ട് നോ ദാറ്റ് ഹീ ഹു നോസ് ടുമോറോ ഓൺലി നോസ് ദാറ്റ് വാട്ട് മേ ബിഫോർ ടുമോറോ. നാളെ എന്താ സംഭവിക്കുന്നത് നാളത്തെ അറിയാവുന്ന ദൈവം തമ്പുരാൻ മാത്രമായിട്ട് നമുക്കറിയത്തില്ല. അടുത്ത ചുവടെന്താണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. കാര്യം നമ്മുടെ ജീവിതം വളരെ അനിശ്ചിതത്വമുള്ളതാണ്. അതുകൊണ്ട് ദൈവം ഇതുപോലെയുള്ള കാക്കാന്മാർ അല്ലെങ്കിൽ തത്തമ്മയെ കൊണ്ട് തത്തമ്മയെ പൂജ പറയിപ്പിക്കുന്ന കബടി നിരത്തി പറയുന്ന പോലുള്ള സംവിധാനങ്ങളൊന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഒരു ദൈവദാസൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന ബൈജു സാം, അദ്ദേഹത്തിൻ്റെ കള്ളപ്രവാചകന്മാരുടെ 10 ലക്ഷണങ്ങൾ ഞാൻ അതിനിടെ എഴുതി സത്യപ്രവാചക ലക്ഷണം കൂടി എഴുതാവോ. എന്താ ഈ പ്രവാചകന്മാരെ, നിങ്ങൾ വാസ്തവത്തിൽ ഇന്ന് ദൈവസഭയ്ക്ക് പ്രവചന ശുശ്രൂഷ ഉണ്ട് എന്നുള്ള തെറ്റായ പഠിപ്പിക്കൽ സ്റ്റോപ്പ് ചെയ്യണം. കാര്യം നിങ്ങൾ ഇതുവരെ മനസ്സിലായില്ല വാട്ട് ഈസ് പ്രൊഫസി എന്ന്. പ്രൊഫസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി? അതായത് അപ്പോസ്തോലിയ കാലത്ത് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ദൈവസഭയുടെ അടിസ്ഥാന പണിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച ശുശ്രൂഷകന്മാരാണ്. ഏതൊരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം ഒരിക്കൽ മാത്രമേ ഇടാറുള്ളൂ. ഇഫ് വൺസ് ദ ഫൗണ്ടേഷൻ ഈസ് ലെയ്ഡ് ഓൺ, ദെൻ ദി അതർ വർക്ക്സ് ആർ കാരിഡ് ഔട്ട് അപ്പോൺ ദാറ്റ് സ്ട്രോങ് ഫൗണ്ടേഷൻ. പിന്നീട് പിന്നെയും പിന്നെയും ഈ അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുന്ന പരിപാടി യാതൊരു കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനല്ല. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ദൈവസഭയുടെ അടിസ്ഥാന പണിക്കായി ദൈവം ഉപയോഗിച്ച ആളുകളാണ്. എന്നാൽ അവരുടെ കാലശേഷം അപ്പോസ്തലന്മാരെന്ന് പേര് പറയപ്പെട്ട ചില ആളുകളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരെന്ന് പേര് പറയപ്പെട്ട ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുകയാണ് ദർ ഈസ് അപ്പോസ്റ്റലിക് ഓർ പ്രോഫറ്റിക്കൽ സക്സഷൻ ടു ദ ചർച്ച്. എന്നാൽ ദൈവസഭയ്ക്ക് അപ്പോസ്റ്റോലിക പ്രവാചക സക്സഷനിൽ പിന്തുടർച്ചയില്ല. 12 അപ്പോസ്റ്റന്മാരുടെ അപ്പോസ്റ്റലത്വം 12 അപ്പോസ്റ്റന്മാരിൽ മാത്രം നിക്ഷിപ്തമാണ്. 13 വേറൊരു അപ്പോസ്റ്റലല്ല. പിന്നെ വളരെ വ്യത്യസ്തമായ കൃപാവരങ്ങളോടും വിളിയും തിരഞ്ഞെടുപ്പും കൊടുത്ത ഒരു അപ്പോസ്റ്റൽ ഉണ്ട്, അപ്പോസ്റ്റലായ പൗലോസ് ആണ്. അത് 12 അപ്പോസ്റ്റന്മാരെ കൂടുതൽപ്പെടുത്ത അപ്പോസ്റ്റലല്ല, അദ്ദേഹം വ്യത്യസ്തരായ വേറൊരു അപ്പോസ്റ്റലാണ്. ദൈവം അദ്ദേഹത്തെ ജാതികളുടെ അപ്പോസ്റ്റലത്തിനായി വിളിച്ചു വേർതിരിച്ചയാളാണ്. എന്നാൽ അപ്പോസ്റ്റൽ എന്ന പേരിന് അപ്പോസ്റ്റോലോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന് വൺ ഹു ഈസ് ബീങ് സെൻ ഫ്രം എ ഹയർ അതോറിറ്റി എന്നാണ് ഈ അർത്ഥം. അതായത് ഉന്നതാധികാര സ്ഥാനത്ത് നിന്ന് പറഞ്ഞയക്കപ്പെട്ടയാൾ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രത്യേകമായ സുവിശേഷ നിയോഗം പ്രാപിച്ച ദൈവദാസന്മാരുടെ നിലയിൽ സുവിശേഷത്തിന്റെ ഭാണ്ഡവും ഏന്തിയും മറ്റനേക സ്ഥലങ്ങളിലേക്ക് സഭയാൽ അയക്കപ്പെടുന്ന ദൂതന്മാരെ അല്ലെങ്കിൽ ദൂതുവാഹികളെ അപ്പോസ്റ്റന്മാർ പറയാം. ബട്ട് ദേ ആർ നോട്ട് ദി സക്സസേഴ്സ് ഓഫ് ദി 12 അപ്പോസ്റ്റൽസ് ഹും ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹാഡ് ചോസൻ ദി ഫസ്റ്റ് സെഞ്ച്വറി. 1 നൂറ്റാണ്ടിൽ യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത 12 അപ്പോസ്റ്റന്മാരെ കടത്തിപ്പെടുന്ന ആളുകളല്ല. അതുപോലെ പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ ദൈവ വചനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ആളുകൾ എന്നതിന് അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സംഭവിപ്പാനിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുന്ന ആളെന്നല്ല. ഇവിടുത്തെ പ്രവാചകന്മാർ, ഇപ്പോൾ നിങ്ങൾ പ്രവാചകന്മാരെന്ന് പറഞ്ഞുകൊണ്ട് താല്പര്യം നിങ്ങൾക്ക് പറ്റിയ കുഴപ്പമെന്ന് ചോദിച്ചാല് സള്ളപ്രവാചകന്മാരും ഉണ്ട്, സത്യപ്രവാചകന്മാരുണ്ട് നിങ്ങൾ പറയുന്നത്. ഈ സത്യപ്രവാചകം പറയുന്ന ഏത് പ്രവചനമാണ് നിങ്ങൾ പറയാവുന്നത്? ഇവിടെ അടൂരൊരു പ്രവാചകനില്ലേ? വീടിനകത്തെ കസേരകളുടെ സ്ഥാനം, വീടിന്റെ ഭിത്തിയുടെ സ്ഥാനം, വീട്ടിലേക്ക് അലമാരയുടെ സ്ഥാനം, പുൽപ്പാ വിരിച്ചിട്ടിരിക്കുന്ന സ്ഥലം, അടുക്കളയിലേക്ക് സ്റ്റൗവിന്റെ പൊസിഷന്, പിന്നെ ചട്ടിയുടെയും കലത്തിന്റെയും എണ്ണം ഒക്കെ പറയുന്നൊരു പ്രവാചകനല്ലേ? ഇദ്ദേഹം കഴിഞ്ഞ 2.5 വർഷക്കാലം എവിടെയായിരുന്നു? മുട്ടം പെണ്ണി വിട്ടിരിക്കുന്ന ഒരു ലിസ്റ്റ് ഞാൻ വായിച്ചായിരുന്നു. ആ മുട്ടം പെണ്ണി ഇട്ടിരിക്കുന്ന ലിസ്റ്റിനകത്ത് അദ്ദേഹം കുറെ പ്രവാചകന്മാരുടെയും അത്ഭുത സിദ്ധന്മാരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അത്ഭുത സിദ്ധന്മാരുടെ പേരിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. അതായത് ഈ ഈ അത്ഭുത സിദ്ധന്മാര് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ അത്ഭുത സിദ്ധന്മാർ പറയുന്ന ഈ കാര്യം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാന് മുട്ടം പെണ്ണിന്റെ പടയാളി ഗ്രൂപ്പ് ഇതൊന്ന് പരിധി നോക്കട്ടെ. കാര്യം ഇതിനകത്ത് കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ കുറെ കാലമായി ഈ കാര്യങ്ങളൊക്കെ മിണ്ടാതിരിക്കുകയായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ സംസാരിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇത് പറയാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണ്. നിങ്ങൾ എന്നെ നിർബന്ധിക്കുന്നതോടെ ഞാനിത് പറയാൻ നിർബന്ധനായിത്തീരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയത്തില്ലായിരുന്നു. കാരണം അറിയാവോ, നിങ്ങൾ ഇത് എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയാൻ നിർബന്ധനാകുകയും ഞാൻ അതേക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരിക്കലും എനിക്കിത് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വാസ്തവത്തിൽ ഇവിടെ തന്നെ മുട്ടം പെണ്ണി ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ദിവ്യന്മാരായ ആളുകളുടെ ഒരു പറ്റം ആളുകളുടെ ലിസ്റ്റായിട്ടേക്കുന്നത്, 1 ലിസ്റ്റ് M.A. Varghese, അതായത് ബാംഗ്ലൂർ ആസ്ഥാനമായി 20,000 വിശ്വാസികളോടും സഭയിലുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ ദിവ്യനാണ്. അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി കൂടെ രാത്രി 11 മണി കഴിഞ്ഞാൽ പിന്നെ യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ വഴി അടച്ചുകളയും. കാര്യം ഇംഗ്ലണ്ടിലെ രാജാവ് ഓന്തന്റെ വേഷമെടുത്ത് ആ വഴി കൂടെ യാത്ര ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്ന വലിയ ദിവ്യനായിരിക്കുന്ന ഒരു വലിയ സയന്റിഫിക് ആറ്റോമിക് എനർജി എക്സ്പ്ലനേഷൻ പറയുന്ന ഒരു പ്രശസ്തനായിരിക്കുന്ന ദിവ്യനാണ് M.A. Varghese. അത് കഴിഞ്ഞ് മാത്യു കുരുമള തങ്കു എന്ന് പറയുന്ന ആള്, അദ്ദേഹം നിങ്ങൾക്കറിയാം തങ്കും തോമസ് കുട്ടിയും കോട്ടയം ആസ്ഥാനമായി നടക്കുന്ന ഹെമൻലി ഫീസ്റ്റിന്റെ ആളുകളാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഈ അടുത്ത കാലത്ത് 1.5 കോടി ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരുത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യിച്ച പാർട്ടി. അത് തങ്കു തോമസ് കുട്ടി പാർട്ടി. അത് കഴിയുമ്പോൾ പിന്നെ റോണാക്ക് തോമസ് കുട്ടി തങ്കുവിന്റെ മകനാണ് അദ്ദേഹത്തെ മകനെ. പിന്നെ സജിത് ജോസഫ്, സജിത് ജോസഫിന്റെ ചങ്ങനാശ്ശേരിയിൽ വന്ന് ദീർഘകാലം താമസിച്ച കണ്ണൂരുകാരനാണ്. സഹസ്രാബ്ദ വാഴ്ചയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം 3 പ്രാവശ്യം എന്നോട് അദ്ദേഹത്തോട് സംവാദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എനിക്ക് കക്ഷി അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ വലയ്ക്ക് അതിന്ന് വീണില്ല. അതുകൊണ്ട് ഞാനത് ചെയ്തു, ഞാൻ ആ പരിപാടിക്കൊന്നും പോയില്ല. പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. അപ്പൊ സജിത് ഇവിടെ വന്ന അത്ഭുത രോഗശാന്തി ഒരുപാട് ആൾക്കാർക്ക് കച്ചവടം ചെയ്തു. അനേക ആളുകളുടെ കൈയില്ലാത്തവർക്ക് കൈ കൊടുത്തു, കാലില്ലാത്തവർക്ക് കാല് കൊടുത്തു, കിഡ്നി ഇല്ലാത്തവർക്ക് കിഡ്നി മുളപ്പിച്ചു കൊടുത്തു. ഓൺലൈൻ വഴി ആശുപത്രിയിലെ പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തിൽ കൂടി വലിയ അതിശയ പ്രവർത്തികളൊക്കെ ചെയ്തു. അങ്ങനെ പല ആളുകൾ അവിടെ സൗഖ്യം പ്രാപിച്ചു. ആ പരിപാടികളും തരിട പരിപാടികൾ ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യയും തൊണ്ടയ്ക്ക് മുള്ള ഉടക്കിപ്പോയ ഒരു സ്ത്രീയുടെ തൊണ്ടയ്ക്ക് വന്ന് 9 മാസം മുമ്പ് ഉടക്കിയ മുള്ള ഈ അടുത്ത കാലത്ത് എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെയാണ് ശിഷ്യൻ രേഷ്മ സജിത്, അദ്ദേഹത്തിന്റെ ഭാര്യകാരിയാണ്. പിന്നെയുള്ളത് സിജോ തോമസ് അടൂർ, അദ്ദേഹമാണ് റിമോട്ട് വിഷൻ, എക്സ്റേ വിഷൻ മുതലായ സീക്രസികൾ കൂടി വീടിനകത്തെ വീടിന് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, വീടിന്റെ മുറ്റം, അതുപോലെ തന്നെ അതിന്റെ പൊസിഷന്, വീട്ടിൽ കിടക്കുന്ന കസേരകളെ, അലമാരികളെ, കട്ടില്,
ഇത്യാദി സാരകളുടെ എണ്ണ എല്ലാം കൃത്യമായി പറയുന്ന നമ്മുടെ സജീത നമ്മുടെ ഈ ടിജോ തോമസ് എന്ന് പറയുന്ന മറ്റൊരു പ്രവാചകൻ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള സാമച്ചൻ കരവല്ലൂർ, അദ്ദേഹം വേറൊരു ദിവ്യനാണ്. സാമച്ചൻ കരവല്ലൂർ ഇതെല്ലാം നമ്മുടെ മുട്ടം പെന്നി അദ്ദേഹം അമേരിക്കയിലാണെങ്കിലും വലിയൊരു ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം മുട്ടത്തിന് ഈ പറയപ്പെട്ട എല്ലാ ഇൻഫോർമേഷനും കിട്ടും, ഞങ്ങൾക്കാർക്ക് ഇത്രയും കിട്ടാറില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഈ ഇപ്പോൾ സാമച്ചൻ കരവള്ളൂർ അദ്ദേഹവും വലിയ ദിവ്യനായൊരു പാർട്ടിയാണ്. പിന്നെ അടുത്ത ചിനു ജോർജ് എൽ ഷെദായിയുടെ ഒരു വലിയ പ്രവർത്തകനായി ചിനു ജോർജ്. അദ്ദേഹം 10,000 ബേസ് ചെയ്ത് ഈ പറയപ്പെട്ട അദ്ദേഹം ഇവിടെ മാലക്കര വന്നിരുന്ന സമയത്ത് അദ്ദേഹം 118 സംഖ്യയിൽ നിന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാണെന്നിരിക്കുക. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവയെ ഞങ്ങളെ ഞങ്ങൾക്ക് ശുഭം നൽകണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ വാക്കിയെടുത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ പോയി. ഞാനും ഒരു രാത്രിയിൽ മനസ്സിൻ്റെ ടെൻഷൻ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ച് ഈ പ്രസംഗം കേൾക്കാൻ ഞാനും എൻ്റെ വൈഫോട് പോയി. അദ്ദേഹം അങ്ങോട്ട് ചെന്ന് കയറി ആ ഒരു 5-10 മിനിറ്റ് നേരം എന്തൊക്കെയോ പറഞ്ഞു. അതിനുശേഷം വേദോത്സവമെല്ലാം താത്തു വെച്ച് പറഞ്ഞു, കയ്യിൽ വേദോത്സവമുള്ളവരെല്ലാം താത്തു വെച്ചാട്ടെ, ഇനിയും കണ്ണിന് കാഴ്ചയില്ലാത്തവർ, പുറത്ത് വയറ്റിലെ മുഴയുള്ളവർ, പിന്നെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളായി മുഴകളും ചൊറികളും ഉള്ള ആളുകൾ അവരും മുമ്പോട്ട് വന്നാട്ടെ. അപ്പോൾ അങ്ങനെ കയറാൻ മുഴകളും ചൊറികളും ഒക്കെ ഉള്ള ആളുകൾ എല്ലാം കൂടെ മുമ്പോട്ട് വന്നു, അവർക്ക് സൗഖ്യം കിട്ടിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതാണ് നമ്മുടെ ടിനു ജോർജ് എന്ന് പറയുന്ന ആൾ. ഇനി അടുത്ത അനി ജോർജ്, എനിക്ക് അദ്ദേഹത്തെ വലിയ പരിചയമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോസ്റ്റൽ ജോൺ താരു. ജോൺ താരു തൻ്റെ സ്വന്തം ശരീരത്തിലെ രോഗങ്ങൾക്ക് മാത്രം ചികിത്സയില്ലാതെ തൻ്റെ അടുക്കൽ വരുന്ന ആർക്കും ചികിത്സ നിർദ്ദേശിക്കുന്ന ആളാണ് ജോൺ താരു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രദർ കെ എം ടൈറ്റസ്, അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ വയ്യ. മുട്ടോ ഇപ്പോട്ടിരിക്കുന്ന പേര് കണ്ടാണ് ഞാനിത് വായിക്കുന്നത്. കാര്യം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വയ്യ, കെ എം ടൈറ്റസ്. പിന്നെയുള്ളത് ഡാമിയൻ ആന്റണി. ഡാമിയൻ ആന്റണി വലിയ പുള്ളിയാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ചെവിയേക്കാൻ വയ്യാത്തൊരു പാർട്ടി, അദ്ദേഹം എനിക്ക് തോന്നുന്നു ചെവിയേക്കാൻ വയ്യാത്ത, ചെവിയേക്കാൻ വയ്യാത്തൊരു വയസ്സൻ. അദ്ദേഹത്തിന് ചെവിയുടെ കാഴ്ചയ്ക്ക് കേൾവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നത് ഇപ്പം എത്ര വയസ്സായി, 65 എന്ന് ചെവി കേൾക്കാൻ വയ്യാത്തവൻ പറയുന്നു. അപ്പം പബ്ലിക്കിൻ്റെ മുമ്പാകെ ഇതൊക്കെ ഈ ഡ്രാമ അഭിനയിക്കുമ്പോൾ അല്പം കൂടെ ആസൂത്രണം ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. ഇനി അത് കഴിഞ്ഞ് റെയ്സൺ തോമസ്. റെയ്സൺ തോമസ് വേറൊരു ദിവ്യനാണ്. അദ്ദേഹം ഒരുപാട് രോഗികളെ ഇവിടെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ റവറൻ്റ് കെ എബ്രഹാമാണ്. അത് ഈ സർക്കസിനകത്ത് നമ്മുടെ ഈ കുള്ളനാക്കിയതൊരു പാർട്ടിയുണ്ടല്ലോ, ആ പാർട്ടിയുടെ അവതാരം പോലെ അവതാരമാണ്. അദ്ദേഹം ഏത് മാർക്കറ്റിലും എന്തും ചെയ്യാൻ ഇദ്ദേഹമാണ് കൊറോണയ്ക്ക് തീ വെച്ചത്. ഇംഗ്ലണ്ട്, അയർലൻഡ്, മസ്കറ്റ്, ഒമാൻ, ദോഹ, കുവൈറ്റ്, സൗദി അറേബ്യ മുതലായ സ്ഥലങ്ങളിലുള്ള ആ കോവിഡിന്റെ വൈറസിനെ ഇവിടെ നിന്നോട് തിരുവല്ലായി നിന്നോട് തീ വെച്ച പാർട്ടിയാണ് ഇദ്ദേഹം. ഈ കെ എബ്രഹാം എന്ന് പറഞ്ഞ പാർട്ടി ഏത് കോമഡി നന്നായിട്ട് കൊമേഡിയൻ ഷോയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. പിന്നെ അടുത്തതാണ് നമ്മുടെ സുരേഷ് ബാബു. അദ്ദേഹം വേറൊരു പാർട്ടി, അദ്ദേഹം വലിയ രോഗശാന്തി വിദഗ്ധരാണ്. അത് കഴിഞ്ഞാൽ ഇപ്പൊ കളക്ടറെ അടച്ചു പൂട്ടാൻ ഓർഡർ കൊടുത്ത ബിനു വാഴമുട്ടും, ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് കൺകെട്ട് വിദ്യക്കാരെയും എല്ലാ പാർട്ടികളെയും ഇപ്പോൾ നമ്മുടെ ടി വി അവതാരം ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഈ പരിപാടികൾ അവിടെ ഈ ആസൂത്രണം ചെയ്തിട്ട് ഈ സൗഖ്യം കൊടുക്കാൻ വേണ്ടി. ഞാൻ നിങ്ങൾക്ക് നാണമല്ലേ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് വന്നപ്പോൾ സ്വന്തമായി ജനിപ്പാരുടെ ഇല്ലായിരുന്നിട്ട് എവിടെയോ ജനിച്ചു വഴിയമ്പലത്തിൽ സ്ഥലമില്ലായിയാൽ പശുത്വരത്തിൽ കിടത്തപ്പെട്ട ദൈവപുത്രനായ യേശു ക്രിസ്തു കീറ്റുശീലകൾ പൊതിഞ്ഞ് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായിയാൽ പശുത്തൊഴുത്തിൽ കിടത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു, സ്വന്തമായി സഞ്ചരിക്കാൻ വാഹനമില്ലായിയാൽ ശിമോന്റെ പടക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച നമ്മുടെ കർത്താവായ യേശു, സ്വന്തമായി ഉറങ്ങുവാൻ സ്ഥലമില്ലായിയാൽ മലഞ്ചെരിവുകളിലും ഉദ്യാനങ്ങളിലും അതുപോലെ തന്നെ നദീതീരങ്ങളിലും മറ്റും ഉറക്കം ഉറങ്ങിയയാള്, അപ്പോൾ സ്വന്തമായി സ്നേഹിക്കാൻ ഉന്നത കുലത്തിൽപ്പെട്ട ആളുകളിലായിയാൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിലും ബേഥാന്യയിലെ ദരിദ്രനായ ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ അന്തിയുറങ്ങുകയും ആഹാരം കഴിക്കുകയും ചെയ്തവൻ, സ്വന്തമായി വായിക്കാൻ ദേവാലയത്തിൽ ചെന്നാൽ വേദവശമില്ലാഞ്ഞിട്ട് ശുശ്രൂഷക്കാരൻ ചുരുൾ വിടർത്തി വായിക്കാൻ കൊടുത്തിട്ട് വായിച്ചിട്ട് ശുശ്രൂഷക്കാരനെ തിരിച്ചേൽപ്പിച്ച നമ്മുടെ കർത്താവായ യേശു. അപ്പോൾ സ്വന്തമായി പാർക്കുവാൻ വീടില്ലാത്ത, സ്വന്തമായി സഞ്ചരിക്കുവാൻ വാഹനമില്ലാത്ത, സ്വന്തമായി സഞ്ചരിക്കാൻ കഴുത പോലും സ്വന്തമായി ഇല്ലാത്ത, സ്വന്തമായി മരിച്ചാൽ കിടക്കാൻ്റെ കല്ലറയില്ലാതെ അരിവത്തിയിലെ യോസേപ്പിന്റെ കടം കൊണ്ട കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേരിലല്ലേ നിങ്ങൾ ഈ നാണം കെട്ട കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഈ പരിപാടികൾ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തതുപോലെ ഗവൺമെന്റ് സെക്രട്ടറിയോടും പോലീസ് മേധാവിയോടും പറഞ്ഞിരിക്കുകയാണ്, അനധികൃതമായിരുന്ന ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന, കവലയ്ക്ക് ഈ നല്ല ഇടിമാടത്തടി പോലെ ആരോഗ്യമുള്ള ഇരുമ്പലൊക്കെ പോലെ ഇരിക്കുന്ന യുവാക്കന്മാർ കൈകൊണ്ട് മെയ്യൊറിയാതെ, കിളയ്ക്കാതെ, ജോലി ചെയ്യാതെ, മറ്റേ ഏതെങ്കിലും ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ കഴിയാതെ യേശു ക്രിസ്തുവിന്റെ പേരിൽ കാശാക്കി പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്ത് അത്ഭുത രോഗശാന്തിയും കള്ളപ്രവചനവും നടത്തി ഭാവിയെ പ്രവചിച്ച് കാക്കാത്തീവ തത്തയും കൊണ്ട് രക്ഷണവിദ്യ പറയുന്ന പോലെ പറഞ്ഞ് നടക്കുന്ന ഈ പുള്ളികളെയെല്ലാം ഇപ്പൊ ഗവൺമെന്റ് ഏറ്റെടുത്ത്
ഇത് അടച്ചു പൂട്ടാൻ പോവുകയാണ്. ഞാനും അത് നാലും 100% വരെ എന്നോട് ഏതെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റ് അതോറിറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ നാമത്തിന്റെ ബൗദ്ധത്തിനായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ സത്യം പറയുകയാണ്, എന്നോട് ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീഷ്യൽസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവദാസ നിലയിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്ന ഇന്നതല്ല ഇതും കച്ചവട സാധനങ്ങളത് പറയും. അതറിയാവോ, നസ്രയനായ യേശു ഈ കഴിഞ്ഞ 2.5 വർഷക്കാലം ഇപ്പൊ ഈ പ്രവചിക്കുന്ന ഇപ്പോൾ ദൈവം നേരിട്ട് പരിശുദ്ധാത്മാവ് വീട്ടിൽ വീട്ടിൽ വന്ന് നിന്നെ ചെവിക്കകത്ത് മന്ത്രിച്ചു എന്ന് നീ പറയുന്ന ഈ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 2.5 വർഷക്കാലം ഇവിടെ നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലം നിന്റെ എന്തുകൊണ്ട് നിനക്ക് രോഗശാന്തി നൽകാൻ പറ്റുകയില്ല? കഴിഞ്ഞ 2.5 വർഷക്കാലം നീ മന്ദഗതി പിടിച്ച ഈ സഹോദരി ക്യാൻസർ പിടിച്ച് ഒരു കൈ ഒരു മറ്റേ കൈയേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള ഈ ആളെ RCCയിലേക്ക് പറഞ്ഞു പറഞ്ഞു പോലും സൗഖ്യം പ്രദാനം ചെയ്യുന്ന നീ കഴിഞ്ഞ 2.5 വർഷക്കാലം എവിടെയായിരുന്നു? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം തന്ത്രപരമായ സമീപനങ്ങളാണ് എന്നറിയാവോ. ഇവിടെയെല്ലാം സ്തോത്രാഴ്ച പിടിച്ചു വാങ്ങിക്കുകയാണ്, ഇവിടെയെല്ലാം പിരിവുകളാണ്, ഇവിടെയെല്ലാം കാഴ്ച. ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള കള്ളസ്ഥാപനങ്ങളിൽ ഒരു ദിവസം വരുന്ന പൈസയുടെ കണക്ക് പോലും ഗവൺമെന്റ് സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യണം. സ്തോത്രാഴ്ച സഞ്ചി വീഴുന്ന പൈസ എത്ര രൂപ ഇവിടെ അത് വീഴുന്നുണ്ട്, എത്ര ആളുകൾ ഈ യോഗസ്ഥലത്ത് വരുന്നുണ്ട്, എത്ര ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട്, ഈ പണം എങ്ങോട്ട് പോകുന്നു, ഈ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ശക്തമായി വിശകലനം ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ സത്യസന്ധമായി കർത്താവിന്റെ സുവിശേഷ വില ചെയ്യുന്ന സഹോദരന്മാർക്ക് പോലും സമൂഹത്തിൽ 4 കാശിന്റെ വിലയില്ലാത്ത നിലയിലേക്ക് അവരെ ഇടിച്ചു താഴ്ത്തക്ക നിലയിലുള്ള നിങ്ങളുടെ ഈ കള്ള കച്ചവട പരിപാടി അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ പേരും പരിശുദ്ധാത്മാവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കോപ്രാന്തങ്ങളുണ്ടല്ലോ, ഈ കോപ്രാന്തങ്ങൾക്ക് നാളെയുടെ നാളുകളിൽ നിയമത്തിന്റെ വ്യവസ്ഥ കൊണ്ട് തന്നെ ഈ രാജ്യത്ത് നിങ്ങൾ ശിക്ഷാവധി ഏറ്റുവാങ്ങേണ്ടായി വരുമെന്ന് നിങ്ങളെപ്പോലെ പ്രവചിക്കാത്ത ഞാൻ ദൈവവചനത്തിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നാളെയുടെ നാളുകളിൽ നിങ്ങൾ ഇതിനെ ഈ ഇവിടുത്തെ അധികാരികളുടെ മുമ്പാകെ കണക്കെടുക്കേണ്ടായി വരും. നിങ്ങളുടെയൊക്കെ പല സ്ഥാപനങ്ങളും അടച്ചു പൂട്ടേണ്ടായി വരും. കഴിഞ്ഞ ദിവസം കൊടുത്തോട്ടം പറഞ്ഞല്ലോ 25 വർഷത്തെ ആയുസ്സുള്ള ഇനി വേർപാട് സുഖകൾക്ക്, അത് കഴിയുമ്പോൾ അതിന്റെ ശവസംസ്കാരം കൂടെ കഴിയുകയാണ്. വേർപാടുകാർ അന്ന് ഇവിടെ കാണിക്കറിയാവോ, ഞങ്ങൾക്കിവിടെ വലിയ ബഹളവുമില്ല, ഞങ്ങൾക്കിവിടെ രോഗശാന്തി കച്ചവടവുമില്ല, ഞങ്ങൾക്കിവിടെ ഭൂതവിറക്കലില്ല, ഞങ്ങൾക്കിവിടെ റിമോട്ട് മെഷീനില്ല, ഞങ്ങൾക്കിവിടെ എക്സ്റേ മെഷീനില്ല, ഞങ്ങൾക്കിവിടെ അത്ഭുത രോഗശാന്തി പരിപാടിയില്ല, ഞങ്ങൾക്കിവിടെ പ്രവാചക പരിപാടിയില്ല. ഞങ്ങൾ ദൈവവചനപ്രകാരം നിൽക്കുന്നു, ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുന്ന ആളുകൾ വളരെ കുറവാണ്. ആളുകളുടെ അംഗസംഖ്യയും ചർച്ചിന്റെ മെമ്പർഷിപ്പും വെച്ച് ഒരിക്കലും ഉപദേശത്തിന്റെ പ്യൂരിറ്റി പറയാൻ സാധിക്കത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ പ്രസ്ഥാനമായി നിലകൊള്ളുന്നത് റോമൻ കത്തോലിക്ക മതമാണ്. റോമൻ കത്തോലിക്ക മതത്തിലുള്ള അത്രയും ആളുകൾ ഭൂമിയിലെ ഒരു ക്രൈസ്തവ വിഭാഗങ്ങളിലുമില്ല. സെക്കൻഡ് ആണ് ഇവിടുത്തെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകാരായ പെന്തക്കോസ്റ്റൽ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഈ റോമൻ കത്തോലിക്ക സഭയിലെ പള്ളികളിലുള്ള മെമ്പർഷിപ്പ് വെച്ച് അവർ ഡോക്ടറിൽ പ്യൂരിറ്റിയുള്ള ആളുകളെ സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ നിന്ന് എത്രയോ ബഹുദൂരമാണ് ആ കത്തോലിക്ക സഭയുടെ പല ഉപദേശങ്ങളും പഠിപ്പിക്കലും എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സഭയൊക്കെ സഭയിലേക്ക് കുറെ ആളുകളെ അംഗത്വം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവിടെ അതുകൊണ്ട് ഉപദേശത്തിന്റെ ശുദ്ധി അവിടെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് അല്പമെങ്കിലും മനസ്സാക്ഷിയിൽ സത്യം സൂക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം തെറ്റുകൂടാത്ത ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ വേദപുസ്തകം കയ്യിലെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും കച്ചവട ചരക്കാക്കി വിശ്വാസത്തിൽ ബലഹീന മനസ്സാക്ഷിയുള്ള ആളുകളുടെ ബലഹീന മനസ്സാക്ഷിയെ ചൂഷണം ചെയ്ത് അവരുടെ പൈസ പിടുങ്ങി നിങ്ങൾ രാജകുമാരന്മാരെ പോലെ ജീവിക്കാൻ ഉള്ളൊരു മാർഗമായി ഈ ക്രിസ്ത്യാനിറ്റിയെ ഉപയോഗിക്കാതെ ദേശത്ത് വാർത്തുകൊണ്ട് സാക്ഷി ജീവിതമുള്ളവരായി, വിശുദ്ധ ജീവിതമുള്ളവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി, ക്രൂശിന്റെ സാക്ഷ്യം പറയുന്നവരായി, കള്ളത്തരം കാണിക്കാത്തവരായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അറിയാൻ വയ്യാത്ത ആ അവശബ്ദങ്ങൾ പറഞ്ഞത് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കാതെ ദൈവം ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ആളുകളെ കബളിപ്പിക്കാതെ നിങ്ങൾ മാനം മര്യാദയ്ക്ക് കർത്താവിന്റെ സാക്ഷിയും ദേശത്തിന് ഒരു അനുഗ്രഹമായ നിലയിൽ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് നയിക്കുക. ദൈവം വിളിക്കാത്തൊരു ശുശ്രൂഷിക്കായി നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുക. ദൈവം ഒരു ദിവസം നിങ്ങളെ ന്യായം വിധിക്കും. കാരണം ചെയ്യാവോ, ദൈവത്തിന്റെ വചനത്തെ ജീവത്തിന്റെ മാർഗമായി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഉപജീവന മാർഗമായി ഉപയോഗിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും നിങ്ങളുടെ ഉദരപൂർവത്തിനായും നിങ്ങൾക്ക് മണിബംഗ്ലാവുകൾ വെക്കാനായും വില കൂടിയ കാറുകൾ വാങ്ങിക്കാനായും തോട്ടങ്ങൾ വാങ്ങിക്കാനും ധനം സമ്പാദിക്കാനുമായും നിങ്ങൾ ഉപയോഗിച്ചാൽ നാളെയുടെ നാളുകൾ ഒന്നുകിൽ നിങ്ങളുടെ സന്തതികൾ അത് മുഴുവൻ നശിപ്പിച്ച് മുടിഞ്ഞ് മുടിയന്ത്രാളമായി തകർന്ന് തടിപ്പണമായി ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെട്ട്
ആ നാഗനാമാവിശേഷമായി തീരും. ഇവിടെ അങ്ങനെ സാമ്രാജ്യമുള്ളത് ആരും വാസ്തവത്തിൽ ഒന്നും നേടിയിട്ടില്ല. അവരെല്ലാം അവരുടെ തലമുറകൾക്ക് ശേഷം പിന്നീട് തകർന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? എത്രയോ എത്രയോ ദൃഷ്ടാന്തങ്ങൾ അതിനു വേണ്ടി പറയാനായിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് കർത്താവിനെ വാണിഭമാക്കുന്ന ഈ പരിപാടികൾ അവസാനിപ്പിക്കുക. ദൈവത്തിന് ഒരാൾക്ക് രോഗസൗഖ്യം നൽകണമെങ്കിൽ നിങ്ങളുടെ വാണിഭശാലയിലേക്ക് ആളുകളെ നിങ്ങൾ ആളയിച്ച് വരുത്തേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ഒരുത്തിനെ കുറിച്ച് അവന്റെ ഭാവിയെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാവി ദൈവം ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ ദൈവം ചെയ്യും. ദൈവം ഒരിക്കലും നിങ്ങളുടെ വാണിഭശാലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വന്ന ശേഷം ഞാൻ മകരെ നിന്നെ ഇന്നപോലെ ആക്കാൻ പോവുകയാണ്, ഇന്ന് രാവിലെ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ കുറിച്ച് പരിശുദ്ധാത്മാവ് ബാത്റൂമിൽ വന്ന് എന്നോട് ഇപ്രകാരം സംസാരിച്ചു എന്നൊന്നും പറയാറില്ല. ഞങ്ങളൊന്നും വലിയ ഭക്തന്മാരല്ല, ഭക്തന്മാരായ ആളുകളല്ല, എങ്കിലും കഴിവതും ജീവിതവിശുദ്ധിക്ക് വില കൽപ്പിച്ചും പരമാർത്ഥമുള്ള നല്ല മനസ്സാക്ഷിക്ക് വില കൽപ്പിച്ചും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള കർത്താവിന്റെ വേലക്കാരാണ്. ഇന്ന് വരെയും ദ്രവ്യാഗ്രഹത്തിന്റെ ഉപകാരം പ്രയോഗിക്കാത്ത ആളുകളാണ്. ഞങ്ങളോടെന്താ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ഈ കാര്യമൊന്നും പറയാത്തത്? അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അത് പിന്നെ നിങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അല്ല, ഭൂതങ്ങളുടെ ആത്മാവിൻ്റെതാണ്. അതുകൊണ്ടാണ് ഭൂതങ്ങളുടെ ആത്മാവാണ് ഈ വ്യാജം പറയുന്നത്. കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു, പിശാച് ഭോഷ്ക് പറയുന്നവരും അതിന്റെ അപ്പനുമാകുന്നു. എന്നെ കേൾക്കുന്ന ബഹുമാനീയ ശ്രോതാക്കളെ, നിങ്ങൾ വഞ്ചിതരാകരുത്. നിങ്ങൾക്ക് രോഗസൗഖ്യം ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കള്ളപ്പാസ്റ്റർമാരായ ആളുകൾ നിങ്ങളെ വശീകരിച്ച് പറയുന്ന ഈ വേദികളിലേക്ക് നിങ്ങൾ പോയി അർത്ഥമില്ലാത്ത നിങ്ങളുടെ സമയവും പുഷ്ടി വരാത്തതിനു വേണ്ടി നിങ്ങളുടെ ദ്രവ്യവും നിങ്ങൾ ചെലവാക്കരുത്. നിങ്ങളുടെ പൈസ അവിടെ സ്തോത്രാസഞ്ചിയിലേക്ക് പിടിച്ചു വാങ്ങിക്കാനും വേണ്ടി ഒരു മാർഗം അന്വേഷിക്കുന്ന കൂലിത്തൊഴിലാളികളായ കള്ളയിടയന്മാരാണ് ഇവരിൽ നല്ലൊരു പറ്റ ആൾക്കാരും. എന്നാൽ നിങ്ങൾക്കൊരു രോഗമുണ്ടെങ്കിൽ, ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗമുണ്ടെങ്കിൽ, ആ രോഗത്തിന് സൗഖ്യം തരുവാൻ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും. ദൈവത്തിന് ഇഷ്ടമല്ല എങ്കിൽ യെശയ്യാപ്രവാചകനോട് ദൈവം പറഞ്ഞതുപോലെ തന്നെ, ഹിസ്കിയ രാജാവിനോട് യെശയ്യാപ്രവാചകൻ മുഖാന്തരം ദൈവം പറഞ്ഞതുപോലെ തന്നെ, ഇതാ നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക, ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായിക്കുന്ന ദൈവം പറയും. അപ്പൊ നമ്മുടെ ആയുസ്സിന്റെ നാളികൾ ദൈവം തമ്പുരാൻ എഴുതിയാണ് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടുന്ന് പുറപ്പെട്ടു പോകാനായിട്ടൊരു വാഹനം വേണം. ആ വാഹനം ഏത് നിലയിലുള്ള ബ്രാൻഡാണ് നമുക്കറിയാൻ വയ്യ. ചിലർക്ക് ക്യാൻസർ ആയിരിക്കാം, ചിലർക്ക് കിഡ്നി ട്രബിൾ ആയിരിക്കാം, ചിലർക്ക് ലിവർ പ്രശ്നമായിരിക്കാം, ചിലർക്ക് മറ്റേതെങ്കിലും വിധ രോഗങ്ങളായിരിക്കാം, ചിലർക്ക് ദീർഘകാലം കിടക്കേ കിടന്ന് കഷ്ടപ്പെടുന്ന രോഗങ്ങളായിരിക്കാം. ഏത് വാഹനമാണെന്ന് നമുക്കറിയാൻ വയ്യ. പക്ഷേ ഒരു വാഹനം നിശ്ചയമായി ഉണ്ടായിരിക്കും. അങ്ങനെ ആ ദൈവം ഒരുക്കിയ വാഹനത്തിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയേ മതിയാവൂ. അത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ കർത്താവ് സൗഖ്യം തരും, അല്ലെങ്കിൽ കർത്താവ് സൗഖ്യം തരികയില്ല. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സമയവും നിങ്ങളുടെ സാവകാശങ്ങളും മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന, വ്യാജവും പോഷകവും നിശ്വസിക്കുന്ന, പിന്നെ നിർമ്മല മനസ്സാക്ഷിയുള്ള ആളുകളുടെ മനസ്സാക്ഷിയെയും ഹൃദയത്തെയും ജീവിതത്തെയും ചൂഷണം ചെയ്യുന്ന, നിങ്ങളുടെ പണം ദൈവപ്രിയരായി പിടിച്ചുപറിക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള കുലടതകൾ, അതായത് കള്ളത്തരങ്ങൾ പ്രസംഗിക്കുന്ന ആളുകളുടെ മുമ്പാകെ പോയി നിങ്ങളെ തന്നെ അടിയറവ് പറഞ്ഞ് പരാജയപ്പെട്ട് നിരാശിതരായി തീരാതെ നിങ്ങൾ ദൈവവചനം വായിക്കണം, പഠിക്കണം. മുട്ടുകുത്തി നിന്റെ വീട്ടിൽ വെച്ച് നീ പ്രാർത്ഥിച്ചാൽ മതി, സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമെങ്കിൽ നിനക്ക് ദൈവം തമ്പുരാൻ സൗഖ്യം തരും. അല്ലാതെ നിനക്ക് വേണ്ടി വേറൊരുത്തർ ദിവ്യൻ പ്രാർത്ഥിച്ചിട്ട് അവന്റെ പ്രാർത്ഥനയാൽ സൗഖ്യം ലഭിക്കുകയും നീ അവന് കൈക്കൂലി കൊടുക്കുകയും ചെയ്യുവാൻ, ദൈവം കൈക്കൂലി പ്രസാദിക്കുന്ന ദൈവമല്ല എന്ന് പ്രത്യേകം ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നത്തെ ആ ശുപാർശ ഞാൻ മുക്തഘട്ടം പ്രശംസിക്കുന്നു. നാളെയുടെ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിറ്റും പിന്നെ കർത്താവിനെ വാണിഭമാക്കിയും പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞും വ്യാജ ഉപദേശങ്ങളും ബോഷ്കിന്റെ ആത്മാവിനെ നിശ്വസിച്ചും കൊണ്ട് നിരപരാധി ആളുകളുടെ ജീവിതങ്ങളെ ചതിച്ച് ഒരു തുള്ളപ്പൊരു ഒരു വൈറൽ ഫീവർ പോലും മാറ്റാൻ കഴിയാതെ രോഗസൗഖ്യം വേദികൾ വീഡിയോയിൽ വാഗ്ദാനം ചെയ്ത കള്ളപ്രവാചകന്മാരെയും കള്ള ശുശ്രൂഷകന്മാരെയും സ്വർഗത്തിലെ ദൈവം നിയമത്തിന്റെ നൂലാമാലകളും തന്നെ വരും ദിവസങ്ങൾ കൈകാര്യം ചെയ്യും. പല സ്ഥാപനങ്ങളും അടയ്ക്കപ്പെടും. പല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികളും അത് ഗവൺമെന്റ് തന്നെ ഏർപ്പെട്ട് അടയ്ക്കപ്പെടും. നിങ്ങൾ പോയി എന്ത് ചെയ്യണം? ദൈവം തന്ന ആരോഗ്യം കൊണ്ട് ജോലി ചെയ്ത് മാന്യമായി കുടുംബത്തിലൊടുത്ത് ജീവിക്കണം. കർത്താവിനെ വിൽപ്പന ചരക്കാക്കി വയ്ക്കുന്ന ഈ കാര്യപരിപാടി അവസാനിപ്പിക്കണം. ദൈവത്തിന് ഇഷ്ടമെങ്കിൽ സൗഖ്യം കൊടുക്കും, ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ സൗഖ്യം തരികയില്ല. അതിന് നിന്റെ വ്യാപാരശാലയിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. ഇത് മുഴുവൻ കള്ളത്തരമാണ്, കപടമാണ്. ഇവിടുത്തെ മറുനാടൽ ഉൾപ്പെടെയുള്ള വേറെ ഏതെങ്കിലും ടി വി ചാനല് എന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് ക്രൈസ്തവ ലോകത്ത് ഈ പറയപ്പെട്ട കരിസ്മാറ്റിക്കുകളുടെ ഫീൽ നടക്കുന്ന ഈ തട്ടിപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ നിർമ്മല മനസ്സാക്ഷിയോടും നിഷ്കളങ്കമായ ഹൃദയത്തോടും കൂടെ ഒരു ഇന്റർവ്യൂവിന് ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്.
മറുനാടൻ സാജൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്നെങ്കിൽ കാര്യം ചെയ്യുക, എന്നെ വിളിച്ചാൽ ഞാൻ വിശുദ്ധ വേദപുസ്തകം മുമ്പാകെ നല്ല മനസ്സാക്ഷിയോടെ ഇരുന്നു കൊണ്ട് ഞാൻ കൃത്യമായി ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്കതിന് യാതൊരു മടിയില്ല, ഞാനത് പറയാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഒരു സ്ത്രീയുടെ ശബ്ദരേഖ അവർ പറഞ്ഞേക്കുന്നത്, 14,000 രൂപ ഒരു കള്ളപ്പാസയ്ക്ക് അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി, അതായത് കാര്യം ദൈവം സാധിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ ടിവി പ്രോഗ്രാമിന് സ്പോൺസർ ചെയ്തെങ്കിൽ മാത്രമേ ദൈവം അതിനെ പ്രത്യുപകാരമായി മറുപടി നൽകിയുള്ളൂ എന്ന് പറഞ്ഞതിനെ കഴുത്തേ കിടന്ന മാല കൊണ്ടുവന്ന് ഫെഡറൽ ബാങ്കിൽ പണയം വെച്ചിട്ട് അയച്ചു കൊടുത്തു. ആ പണം തിരിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാണ്, പണം ഞാൻ തിരിച്ചു തരാം, പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിന്റെ 3.5 കാശ് നിങ്ങളുടെ മക്കളെ ആശുപത്രിയിലാക്കിയിട്ട് ദൈവം തമ്പുരാൻ ആശുപത്രി കൊടുക്കാൻ ഇടയായി കഴിഞ്ഞാൽ എന്നെ ഒന്നും പറഞ്ഞേ കിടുന്നു. അപ്പൊ ഭീഷണിപ്പെടുത്തുക, പേടിപ്പിക്കുക. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അനേക വിശ്വാസികളുടെയും അന്ധവിശ്വാസമുള്ള ഹൃദയങ്ങളെ ഭീഷണിയുടെ മാർഗ്ഗത്തിൽ പേടിപ്പിച്ചാണ് ഈ ദ്രവ്യപ്രിയരായിരിക്കുന്ന കള്ളപ്പാസ്റ്റർമാര് ഈ പൈസ ഉണ്ടാക്കുന്നത്. ആകയാൽ ഇങ്ങനെയുള്ള ചതിയന്മാരുടെ ചതിക്കുടിയിൽ ചെന്ന് നിങ്ങൾ അകപ്പെടരുത്. ദൈവത്തിന്റെ വചനം വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, സത്യത്തിന്റെ സാക്ഷികളായി നിൽക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കിൽ ഇവിടെ വിരാമം കുറിക്കുന്നു. എനിക്ക് ആരോടും പ്രത്യേകിച്ച് വിദ്വേഷമില്ല, പക്ഷേ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും കച്ചവടച്ചരക്കാക്കുന്ന നിങ്ങളെ ദൈവം തമ്പുരാൻ അതിശക്തമായ നിലയിൽ ന്യായം വിധിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇത് ചെയ്യരുത്. ഈ കഴിഞ്ഞ 2.5 വർഷക്കാലം മാളത്തിനകത്ത് ഒളിച്ചിരുന്ന ആർക്കും രോഗശാന്തി നൽകാത്ത, ആരോടും പ്രവചിക്കാത്ത, ആരെയും 5 വൻകരകൾക്കപ്പുറത്ത് പ്രശസ്തരാക്കാത്ത ഈ കള്ളന്മാരാകുന്ന ആൾക്കാർ ഇപ്പോൾ രംഗത്ത് വന്ന് പിന്നെയും ഈ വാണിഭം തുടങ്ങിയതിലുള്ള എന്റെ ഹൃദയത്തിന്റെ ദുഃഖം ഞാൻ പരസ്യമായി പ്രസ്താവിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ബരോവയിലെ വിശ്വാസികളെ പോലെയാകുക, കേൾക്കുന്ന ഏതും അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക, മനസ്സിലാക്കുക, പരിജ്ഞാനം പ്രാപിക്കുക, വിവേകബുദ്ധിയുള്ളവരായിരിക്കുക. ദൈവത്തെ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.